അമ്മയറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ കുഞ്ഞിനെ കേരളത്തിലെത്തിച്ചു. ആന്ധ്രയിൽ നിന്നും എത്തിച്ച കുഞ്ഞിനെ പോലീസ് സംരക്ഷണത്തിൽ കൊണ്ടുപോവുകയാണ്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അനുപമയുടെ സമരപ്പന്തലിൽ നിന്ന് അജിതൻ ഹരികൃഷ്ണനും കൂടിയുണ്ട്. ആദ്യം ഫെലിക്സിലേക്ക്. ഫെലിക്സ്, എങ്ങനെയായിരുന്നു നടപടിക്രമങ്ങൾ? കുഞ്ഞിനെ എങ്ങോട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്? ആരുടെ സംരക്ഷണയിലാണ് കുഞ്ഞിനെ ഇന്ന് പാർപ്പിക്കുക? ശ്യാമലി, ഏതാണ്ട് 8:35 കൂടിയാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഇൻഡിക്കോ വിമാനത്തിൽ കുഞ്ഞിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിനുശേഷം ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിനെ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. പോലീസ് സംരക്ഷണയിൽ ഏതാണ്ട് എസ്കോർട്ടായി ഏതാണ്ട് 3 പോലീസ് വാഹനങ്ങളുണ്ട്. വലിയ പോലീസ് സന്നാഹത്തിൽ തന്നെയാണ് ഇപ്പോൾ കുഞ്ഞിനെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഈ ശിക്ഷണ സമിതിയിലെ അംഗവും ഒപ്പം തന്നെ 3 പോലീസുകാരും ഈ ആന്ധ്രയിൽ നിന്നുമുള്ള കുഞ്ഞിന്റെ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവർ ഇന്നലെയാണ് അവർ ഈ ആന്ധ്രയിലെത്തി ഈ കുഞ്ഞിനെ ഈ ദമ്പതികളിൽ നിന്നും ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഏതാണ്ട് 6:35 കൂടി അവർ ഹൈദരാബാദിൽ നിന്നും വിമാനത്തിൽ കയറി ഇവിടെ ഏതാണ്ട് 8:35 കൂടി തന്നെയാണ് വിമാനത്തിലൂടെ എത്തിയത്. ഇപ്പോൾ കുഞ്ഞുമായി പോലീസ് സംരക്ഷണയിൽ കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ശിക്ഷണ സമിതിയിലേക്കോ CWC യിലേക്കോ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അനുപമ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ പോയ വിഷയത്തിനൊടുവിൽ കുഞ്ഞിനെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 1 പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അനുപമ തന്നെ ഈ ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് തന്റെ കുഞ്ഞിനെ ഈ DNA പരിശോധന നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് അനുപമ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും അടുത്ത ദിവസം തന്നെ കുഞ്ഞിന്റെ DNA പരിശോധന നടത്തും. DNA പരിശോധന ഫലവും ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസ് അടുത്ത മാസം ഈ മാസം 30 തീയതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ CWC ഈ DNA പരിശോധന ഫലം അടക്കം കോടതിക്ക് കൈമാറും. ഏതായാലും ഈ DNA പരിശോധന എന്ന പ്രധാനപ്പെട്ട കാര്യം അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ വാഹനം കുഞ്ഞുമായുള്ള വാഹനം ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാണ്ട് 3 കിലോമീറ്ററോളം ഇപ്പോൾ വാഹനം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അനുപമയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അനുപമ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ കുഞ്ഞിന്റെ സംരക്ഷണം DNA പരിശോധന ഫലം പുറത്തു വരുന്നത് വരെ കുഞ്ഞിന്റെ സംരക്ഷണം അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ അനുപമ ഉന്നയിച്ചതാണ്. അങ്ങനെ അനുപമ ശിക്ഷണ സമിതിക്ക് മുമ്പിൽ അവർ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഏതാണ്ട് 10 ദിവസം പിന്നിട്ടപ്പോഴാണ് ഇപ്പോൾ കുഞ്ഞിനെ തന്നെ കേരളത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും നമുക്കറിയാം ഇതിന്റെ അകത്ത് നടന്ന നിരവധി കാര്യങ്ങൾ, അതായത് ഈ കുഞ്ഞിനെ വിട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട് അനുപമ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ നമുക്ക് മുമ്പിലുണ്ട്. ഈ ആന്ധ്രയിലെ ദമ്പതികളാകട്ടെ, അവർ ഈ കുഞ്ഞിനെ ദത്തെടുത്തതിന് ശേഷം അവർക്ക് ഇപ്പോൾ ആ കുഞ്ഞിനെ കൈമാറേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഏറെ വൈകാരികമായ മുഹൂർത്തങ്ങൾ നടന്ന ഒരു സംഭവം കൂടിയാണ്. ഏതായാലും ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ സംരക്ഷണം പൂർണ്ണമായും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കായിരിക്കും എന്നാണ് ഈ CWC അറിയിച്ചിരിക്കുന്നത്. ഈ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറായിരിക്കും കുഞ്ഞിനെ ആർക്ക് കൈമാറണം, ആരുടെ സംരക്ഷണയിൽ കുഞ്ഞിനെ ഇനിയുള്ള ദിവസങ്ങളിൽ വെക്കണം എന്ന കാര്യത്തിലൊക്കെ ശിശുക്ഷേമ സമിതിയായിരിക്കും, ഈ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറായിരിക്കും അക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കുക. ഏതായാലും ഈ കുഞ്ഞിനെ തങ്ങളുടെ സംരക്ഷണയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനുപമയടക്കം കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു. നിരവധി പേർ അപേക്ഷ നൽകിയിരുന്നു, പക്ഷേ ആ അപേക്ഷയൊന്നും കണക്കിലെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് കുഞ്ഞിന്റെ സംരക്ഷണം മാറ്റിപ്പാർപ്പിക്കുകയും കുഞ്ഞിന്റെ സംരക്ഷണം അവിടേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ അനുപമ കഴിഞ്ഞ ദിവസം ശിക്ഷണ സമിതിക്ക് മുമ്പാകെ ഈ കുഞ്ഞിനെ തനിക്ക് കാണണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാര്യം ഇതുവരെയും ശിക്ഷണ സമിതി അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ വിഷയത്തിൽ ഈ കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഇപ്പോൾ അനുപമയ്ക്ക് മുമ്പിലേക്ക് കുഞ്ഞിനെ കാണിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ശിക്ഷണ സമിതി അടക്കം എടുക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏതാണ്ട് വലിയ വിവാദങ്ങൾക്കൊടുവിൽ, അനുപമയുടെ സമരങ്ങൾക്കൊടുവിൽ ഈ കേരളത്തിലേക്ക് കുഞ്ഞെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുഞ്ഞിന് വേണ്ട എല്ലാ സംരക്ഷണയും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറായിരിക്കും ഈ കുഞ്ഞിന്റെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കുക. മറ്റൊരാൾക്ക് കുഞ്ഞിന്റെ സംരക്ഷണം കൈമാറാമെന്ന CWC